അയ്യേ ഏ ഒന്നല്ല ഒന്നും സാരമില്ലെന്ന് ഒന്ന് വീഴാന്ന് പറയാൻ സാധാരണയല്ലേ. ആയിക്കോട്ടെ എത്ര നേരമായി ചന്ദ്ര നീ ആ പിള്ളേരെ വഷളാക്കുന്നു. കുറച്ച് വഷളാകട്ടെ അപ്പച്ചി. അല്ല അപ്പച്ചി ഒന്നേരുന്നേ നീ പോട നിന്റെ പാട്ടിന്. ആ റെഡിമെയ്ഡ് കാപ്പി അല്ല കടിക്കാനൊന്നുമില്ല. ബിസ്ക്കറ്റ് തരട്ടെ. എങ്കിൽ പിന്നെ കാപ്പി ഒരു മുലക്കുപ്പയിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതാ നല്ലത്. നിന്റെ ഈ കുട്ടിക്കളി എന്നാ മാറുന്നത്? വേണ്ട എങ്കി വലിയ സാറ് കഴിക്ക്. മമ്മിയുടെ കത്തുണ്ട്. മമ്മി എന്താ കത്തിലെഴുതിയിരിക്കുന്നത്? രമണി നന്നായി പഠിക്കുന്നുണ്ടോ ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം എഴുതി ചോദിച്ചു. ഞാൻ ഇന്ന് തന്നെ മറുപടി എഴുതും. എന്തെഴുതും? രണ്ടെണ്ണവും പഠിക്കുന്നില്ല ഒന്നപോലെ വളരുന്നുണ്ട്. രമണിക്കാണെങ്കിൽ കണ്ണിൽ കാണുന്ന ചവർ നോവലുകളാണ് വേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്. പെട്ടെന്ന് ഞാൻ പറയണമല്ലേ, ഇത്ര ചെറുപ്പത്തിനെ അത് കേട്ട് തൂക്കണം. ഡാഡിക്കും മമ്മിക്കും നമ്മളെ ഇഷ്ടമേ അല്ല. അവർക്ക് ഇങ്ങോട്ട് വന്നാൽ എന്താ? അവരവിടെ കഴിയുന്നതേ സമ്പാദിക്കാനാ. അവരൊന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഈ തേങ്ങയുടെയും പിണ്ണാക്കിന്റെയും കണക്കെടുത്ത് നിർത്താമല്ലോ. ചന്ദ്രേട്ടനും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായോ? മോള് പ്രായത്തിനൊത്ത ചോദ്യങ്ങൾ ചോദിച്ചാ മതി. ഇരുന്ന് പഠിക്ക്. പിന്നെ അടുത്ത പൊടി ഞാൻ കളിക്കും. വേണ്ട ഞാൻ കളിക്കാം. അത് പറ്റില്ല ഞാൻ കളിക്കും. നീ എനിക്ക് ഞാൻ കളിക്കട്ടെ. വെറുതെ വഴക്കുണ്ടാക്കാതെ. അടുത്ത ചാമ്പ്യൻ വന്നിരിക്കും. കഴിഞ്ഞ പോടി ഞാൻ തോറ്റു കൊടുത്തതാ. കുട്ടിയല്ലേ കളി പഠിക്കട്ടെ എന്ന്. എന്നാ നോക്കാം? നോക്കുകയൊന്നും വേണ്ട, തോറ്റത് തന്നെ. ഇതെന്നും പറയുന്നതല്ലേ. ആഹാ എന്നാ ഇപ്പൊ കാണിച്ചത്. ഇതെന്ന് പഠിച്ചു? ഇപ്പൊ ആരാ ജയിച്ചത്? വിളിക്കുക ഞാൻ കാന്താരിയെ. എന്തിനാ എന്റെ കുട്ടി ഈ മഴയത്ത് നനയാൻ പോയത്? പോയി ഈറം മാറൂ. അക്കാലത്തവൾ വരച്ച മറ്റൊരു ചിത്രമായിരുന്നു സുഗമതിയായ പെൺകുട്ടി. ഒരു പുൽപ്പായിൽ ഒരു പെൺകുട്ടി ഇരിക്കും. പാതിയറഞ്ഞ കണ്ണുകളിൽ നിഷ്കളങ്കതയ്ക്കായിരുന്നു ഊന്നൽ. പക്ഷെ ചുണ്ടുകളുടെ കോണിൽ പതിയിരിക്കുന്ന നാണത്തിൽ പൊതിഞ്ഞ ചിരിയിൽ ഞാനും ഒരു പെണ്ണായി എന്ന ഭാവം. കറുത്ത കരയുള്ള മുണ്ടും കറുത്ത പുള്ളികളുള്ള ഇറക്കം കുറഞ്ഞ ജാക്കറ്റും. മാറിൽ കൂമ്പുന്ന യുവത്വം. കവിളുകളുടെ അന്ത്യത്തുടുപ്പിൽ നേർത്ത പുലർച്ച വ്യക്തമാക്കി. അവൾ ഉറക്കമായെന്ന് തോന്നുന്നു. കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പ
രക്ഷപ്പെടാൻ തോന്നുന്നു. ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അവൾ വന്നു, അടുത്തു ചേർന്നു നിന്നു. മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം, ദൂരെ രാത്രിയുടെ സംഗീതം. അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർന്നു. മതി ചേട്ടാ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, കുറച്ചുകൂടെ ഇരിക്കും ചേട്ടാ. നീ പോയി വല്ലതും പഠിച്ചു രമണി. ചന്ദ്രേച്ച എങ്ങനെയാ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ചന്ദ്രേച്ച എന്തായാലും കല്യാണം കഴിക്കട്ടെ. ആർക്കറിയാം, വല്യമാനും വല്യമ്മച്ചും മരിച്ചപ്പം മുതൽ അവൻ ഇങ്ങനെ താന്തോന്നിയായി നടക്കാൻ തുടങ്ങിയത്. നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിയുന്നത്? എഴുന്നേറ്റ് പോയി വല്ലതും പഠിക്കുക. വച്ച് എന്നും ഓഫീസിൽ പോയിട്ട് എന്താ ഒരു സുഖം? അല്ല, അപ്പച്ച പോരും. വൈകുന്നേരം ആവുന്നാ പറഞ്ഞത്. അയ്യടാ, ഡെൽറ്റ ഡി വൺ ബൈ ഡി ടു പ്ലസ് ഡെൽറ്റ ഡി ത്രീ ബൈ ഡി ഫോർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ.